കോവിഡ് ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും നൽകുന്ന സഹകരണം തുടരണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. This news brought to you by iVasils, Kasaragod, Kanyangad, Mangalore. ജില്ലയിൽ നിരോധനാജ്ഞ പിൻവലിച്ചെങ്കിലും ജാഗ്രതയിൽ കുറവുണ്ടാകരുതെന്നും ഇനിയും രോഗവ്യാപന സാധ്യതയുണ്ടെന്നും കലക്ടർ പറഞ്ഞു. കോവിഡിനെതിരായുള്ള പിന്തുണ തെരഞ്ഞെടുപ്പ് കാലത്തും തുടരണം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജില്ലയിൽ കോവിഡ് രോഗബാധ ഏറ്റവും കുറച്ചു മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നും കോവിഡ് വ്യാപനത്തിനെതിരായ ജനങ്ങളുടെ പിന്തുണ തെരഞ്ഞെടുപ്പ് കാലത്തും തുടരണമെന്നും ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. കോവിഡ് 19 മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ ഇലക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ നിർദ്ദേശം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. കോവിഡ് പോസിറ്റീവാകുന്ന രോഗികൾക്കും അതുപോലെ തന്നെ ക്വാറന്റൈനിൽ നിർദ്ദേശിക്കുന്ന രോഗികൾക്കും സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് കൊടുക്കേണ്ട സംവിധാനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ കാര്യങ്ങൾ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. എല്ലാ ഓരോ വോട്ടറും അവരുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം ശക്തമാകുക. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ സംവിധാനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ പേരെയും വോട്ട് ചെയ്യിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതു ഇടങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും നടക്കാൻ പാടില്ലെന്ന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രചരണ സംവിധാനങ്ങൾ ഒരുക്കാൻ പാടില്ല. പ്രചരണ യോഗങ്ങളിൽ 100-ലധികവും കുടുംബയോഗങ്ങളിൽ 20-ലധികം പേരും കൂടാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഇതുവരെ സഹകരിച്ചിട്ടുള്ളത്. നിർദ്ദേശങ്ങളോട് നല്ല പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഇത് തുടരണമെന്നും കലക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.